ജൂൺ ഒന്നിന് നടക്കുന്ന അവസാനഘട്ട വോട്ടെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന മാർച്ച് പതിനാറ് മുതൽ ദിനം നീണ്ട പ്രചാരണത്തിന് നാളെ കൊടിയിറങ്ങും അഞ്ഞൂറ്റി നാല്പത്തി മൂന്നംഗ ലോക്സഭയിലെ അൻപത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കൂടിയാണ് ശേഷിക്കുന്നത് അവസാനഘട്ട വോട്ടെടുപ്പിൽ ജനുവരി തേടുന്നവരുടെ കൂട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബോളിവുഡ് നടി കങ്കണ റണാവത്ത് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ തൃണമൂൽ കോൺഗ്രസ് ദേശീയ ഉപാധ്യക്ഷൻ അഭിഷേക് ബാനർജി മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് ലാലു പ്രസാദിന്റെ മകൾ മിർസ തുടങ്ങിയ നിരവധി പ്രമുഖരും ഉണ്ട് പഞ്ചാബ് യു പി സംസ്ഥാനങ്ങളിൽ പതിമൂന്ന് വീതവും പശ്ചിമബംഗാൾ ഒൻപത് ബീഹാർ എട്ട് ഒഡീഷ ആറ് ഹിമാചൽ പ്രദേശ് നാല് ജാർഖണ്ഡ് മൂന്ന് കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ ഒരു മണ്ഡലവും ഉൾപ്പെടെ അൻപത്തിയേഴ് സീറ്റിലാണ് വോട്ടെടുപ്പ് നടക്കാനുള്ളത് കഴിഞ്ഞ തവണ അമ്പത്തിയേഴ് സീറ്റിൽ എൻ ഡി എക്ക് മുപ്പത്തിരണ്ടും യു പി എയ്ക്ക് ഒൻപത് സീറ്റുകളുമാണ് ലഭിച്ചത് സീറ്റുകളിലായി തൃണമൂൽ കോൺഗ്രസ് ജനതാദൾ പാർട്ടികൾ വിജയിച്ചു ഇക്കുറി രാഷ്ട്രീയ സമവാക്യം മാറിയതും കർഷക സമരവും തൊഴിലായ്മയും വിലക്കയറ്റുമെല്ലാം ബി ജെ പിക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പ്രതിപക്ഷ മുന്നണികൾ ആ അർത്ഥത്തിൽ നേരിയ മുൻതൂക്കം ഇന്ത്യ മുന്നണിക്കുണ്ട് പഞ്ചാബിൽ ഷിറോമണി അകാലിദൾ എൻ ഡി എ സഖ്യം വിട്ടതും ജാർഖണ്ഡിൽ ഹേമന്ത് സോറന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സഹതാവ തരംഗവും ബിജെപിക്ക് സീറ്റുകൾ കുറയാൻ ഒരു വിലയിരുത്തൽ ബീഹാറിൽ ആർ ജെ ഡി കോൺഗ്രസ് ഇടതുപാർട്ടികൾ അടങ്ങിയ ഇന്ത്യ മുന്നണി സജീവമാണ് പഞ്ചാബിൽ അകാലിദളിന്റെ തണലിൽ ബിജെപിക്ക് രണ്ട് സീറ്റുകൾ ലഭിച്ചിരുന്നു അകാലിദൾ ബന്ധം ഉപേക്ഷിച്ചതും കർഷകരോഷം നേരിടുന്നതും സീറ്റുകൾ നഷ്ടമാകുന്നതിന് കാരണമാകും കേന്ദ്രഭരണ പ്രദേശമായ ചണ്ഡീഗഡിൽ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥി പത്തു ശതമാനം മാർജിനിൽ വിജയിച്ചിരുന്നു ഇക്കുറി കോൺഗ്രസിനെ ആംആദ്മി പാർട്ടി പിന്തുണയ്ക്കുന്നതും കർഷക സമരവും അഗ്നിവീർ പദ്ധതിക്കെതിരെയുള്ള എതിർപ്പും ബി ജെ പിയുടെ വിജയ സാധ്യതക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് അതേപോലെ പൊതുതിരഞ്ഞെടുപ്പിൽ അധികവും ബി ജെ പി രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞ രണ്ട് പൊതു തിരഞ്ഞെടുപ്പുകളിലും നാല് സീറ്റും രണ്ടായിരത്തിഒൻപതിൽ മൂന്ന് സീറ്റും ബി ജെ പിക്ക് ലഭിച്ചു എന്നാൽ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിച്ചെടുത്തതോടെ കോൺഗ്രസ് താഴെത്തട്ടിലെ സംഘടനാ സംവിധാനം ശക്തമാക്കി തൊഴിലില്ലായ്മയും വില കർഷക വിഷയങ്ങളും സംസ്ഥാനത്ത് സജീവ ചർച്ചയാക്കി കങ്കണ മത്സരിക്കുന്ന മണ്ഡ്യ ആനന്ദ് ശർമ്മ മത്സരിക്കുന്ന കങ്കറ ഷിംല എന്നീ മണ്ഡലങ്ങളിൽ മത്സരം കടുപ്പമാകും ബംഗാളിൽ അവസാന ഘട്ടത്തിൽ ജനവിധി തേടുന്ന ഒൻപത് മണ്ഡലങ്ങളും തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകളാണ് തുടർന്ന് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരി എന്നാൽ മതപണ്ഡിതനായ അബ്ബാസ് സിദിഖി രൂപവത്കരിച്ച ഐ എസ് എഫിന്റെ ശക്തി കേന്ദ്രമാണ് ഈ മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മേഖലയായ ഇവിടെ വോട്ട് ഭിന്നിച്ചാൽ തൃണമൂൽ കോൺഗ്രസ്സിന് അത് വലിയ തിരിച്ചടിയാകും ഗോഡ ദുംക രാജ്മൽ എന്നീ മണ്ഡലങ്ങളിലാണ് ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിൽ ഘോഡ ദുംക എന്നിവ ബിജെപി സിറ്റിംഗ് സീറ്റും രാജ്മഹൽ ജാർഖണ്ഡ് മുക്തിമോർച്ച സീറ്റുമാണ് ബി ജെ പി വിജയിച്ച മണ്ഡലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ എം എം നേട്ടമുണ്ടാക്കിയിരുന്നു മുൻ മുഖ്യമന്ത്രിയും ജെ എം എം അധ്യക്ഷനുമായ ഹേമന്ത് സോറിന്റെ അറസ്റ്റോടെ ഗോത്ര മേഖലയായ സംസ്ഥാനത്ത് ബി ജെ പി വിരുദ്ധ വികാരം ഉണ്ടെന്നാണ് പ്രതിപക്ഷം പറയുന്നത് ദുക്ക രാജ്മഹൽ മണ്ഡലങ്ങളിൽ ജെ എം എം വിജയപ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് യു പിയിലെ പതിമൂന്ന് സീറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി ഉൾപ്പെടെ പന്ത്രണ്ടിലും എൻ ഡി എയ്ക്കായിരുന്നു വിജയം അതേസമയം ഒരു സീറ്റിൽ ബി എസ് പിയും വിജയിച്ചു കയറി എൻ ഡി എ സ്ഥാനാർത്ഥികൾ നേരിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച ബല്ലിയ ചന്തൌലി ബി എസ് പി സ്ഥാനാർത്ഥി വിജയിച്ച ഗാസിപൂർ എന്നിവിടങ്ങളിൽ ഇന്ത്യ മുന്നണി വലിയ വിജയപ്രതീക്ഷയിലാണ് ഉള്ളത് ഒഡീഷയിലെ ആറിൽ നാലിടത്തും ബി ജെ ഡിയും രണ്ടിടത്ത് ബി ജെ പിയുമാണ് വിജയിച്ചത് കുറയാൻ ഒട്ടുമില്ല കൂടാനേ ഉള്ളൂ എന്നാണ് കോൺഗ്രസിന്റെയും ഇന്ത്യാ സഖ്യത്തിന്റെയും പ്രതീക്ഷ കഴിഞ്ഞ തവണ ബി ജെ പി മുഴുവൻ സീറ്റുകളും നേടിയ സംസ്ഥാനങ്ങളിൽ മറ്റു കക്ഷികളുമായി ചേർന്ന് സാധ്യമായി മുന്നേറ്റം ദക്ഷിണേന്ത്യയിൽ നിന്ന് അൻപത്തി ആറ് സീറ്റ് ഇത് രണ്ടുമായാൽ നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ടിറങ്ങുന്ന ബി ജെ പിക്ക് വെല്ലുവിളി ഉയർത്താമെന്ന് കോൺഗ്രസ് കരുതുന്നു എന്തായാലും മൂന്നക്കം കടക്കാതെ കോൺഗ്രസ് ബി ജെ പി തളയ്ക്കാനാവില്ല എന്ന കാര്യം ഉറപ്പാണ് മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ മറ്റുപത്തിയേഴ് കക്ഷികൾക്ക് കൂടി നൂറ്റി ഇരുപതിൽ പരം സീറ്റുകൾ ലഭിക്കുകയും വേണം ഉത്തർപ്രദേശിൽ പരമാവധി സീറ്റ് പിടിക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും നിർണായകമാവുക കർണാടക തെലങ്കാന മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ബീഹാർ എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഫലങ്ങളാണ് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ പിടിമുറുക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ നിർണായകമാണ് അതേസമയം ഏഴാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ ഒന്നിന് തന്നെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗം വിളിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരുന്നു ഇന്ത്യാ സഖ്യം നിർണായക യോഗമാണ് ജൂൺ ഒന്നിന് ചേരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഫലം പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനു വേണ്ടിയാണ് യോഗം ചേരുന്നത് ഡൽഹിയിലാണ് യോഗം നടക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് നേതൃത്വം നൽകുന്നത് ഡൽഹിയിലും യു പിയിലും അടക്കം പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികൾ മത്സരിച്ചത് ഇവിടങ്ങളിലെ സഖ്യത്തിന്റെ പ്രകടനവും യോഗത്തിൽ വിലയിരുത്തും ജൂൺ നാലിന് ഫലം വരുന്ന ദിവസം ഇന്ത്യാ സഖ്യം തകരുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ ഇന്ത്യാ സഖ്യത്തിലെ ചില കക്ഷികളെയും എം പിമാരെയും ബി ജെ പി ലക്ഷ്യമിടുമെന്ന ആശങ്ക പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട് ഈ സാഹചര്യത്തിൽ ഫലം വന്നതിനു ശേഷവും സഖ്യത്തിലെ പാർട്ടികളെയും എം പിമാരെയും ഒന്നിച്ചു നിർത്തുന്നതിനുള്ള നടപടികൾ ഇന്ത്യാ സഖ്യം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത് വോട്ടെടുപ്പിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കുന്ന നടപടികളെ സംബന്ധിച്ചും യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകും